വിശ്വം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ഈ 25 ദിവസം നമ്മൾ നൽകിയ ആ ഒരു ചെറിയ ഒരു ക്രിസ്മസ് ജിംഗിൾ ബെൽസ് എന്ന ആപ്പ് ഉപയോഗിച്ച് തീർച്ചയായും നിങ്ങൾ ക്രിസ്മസിന് ഒരുങ്ങി എന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പരീക്ഷയൊക്കെ ഉണ്ടായി. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നിങ്ങൾ കുറേ പേര് നമ്മുടെ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുകയും പുൽക്കൂടുകൾ ഉണ്ടാക്കുകയും ലിറ്റിൽ സാന്താ മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം നമ്മൾ അനുഗ്രഹപൂർണ്ണമാക്കി. തീർച്ചയായും നമ്മുടെയൊക്കെ നാഥനായ ഉണ്ണീശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. ഇനി നമ്മൾ 29-ാം തീയതി മുതൽ നമ്മൾ 28-ാം തീയതി മുതൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് 110 കുട്ടികളാണ് ഈ വർഷം ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് വരിക. ഈ കുട്ടികളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. ആദ്യമായി ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ ഒരു അനുഭവം അവർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ആഴ്ചയിലൂടെ നമ്മളൊരു വർഷം അവസാനിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു ആഴ്ച എന്നുള്ളത് ആത്മപരിശോധനയുടെ ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയാണെന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. കാരണം നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ നിന്ന് അകന്ന് പള്ളിയിൽ വരാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ദൂരം അതെത്രയാണ് എന്ന് പരിശോധിക്കാനുള്ള സമയമാണ് ഈ ഒരാഴ്ച കാലഘട്ടം. കാരണം നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, 2021 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ ഞാൻ പരിശ്രമിക്കും എന്നുള്ളതായിരിക്കണം. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറേ അവസരങ്ങൾ ലഭിച്ചു, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കാനുള്ള ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് 2021 എന്ന ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇന്നുള്ള ഈ ദുരിതങ്ങളും ദുഃഖങ്ങളെല്ലാം മാറി നമ്മളൊരു സമ്പൽ സമൃദ്ധിയുടെ വർഷത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്കതിലേക്ക് പ്രവേശിക്കാം. എന്ത് തന്നെയായാലും നമ്മൾ ദൈവം തമ്മിലുള്ള ദൂരം കുറയ്ക്കും എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് 2021 എന്ന വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആത്മപരിശോധന ചെയ്ത് നമ്മുടെ കുറവുകളെ മാറ്റിക്കൊണ്ട് 2021 വർഷം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നതാണ് അച്ഛൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും അതോടൊപ്പം പുതുവത്സരത്തിൻ്റെ സന്തോഷപ്രദമായ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യ ജ്ഞാനധാരയിൽ അരിഞ്ഞു ചേരുവാൻ ദിവ്യമായ വിദ്യ തേടി വന്നണഞ്ഞിതാ ദിവ്യപാദം പുൽകിടാൻ തരൂ വരം വിഭോ ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പു നിൻ പദം ശാന്തിദായക മുക്തിദായക ശാന്തി നേടിടാൻ നമിപ്പു നിൻ പദം യേശുവിൻ്റെ വചനസത്തം ഉൾക്കൊണ്ടിടാൻ യേശുവിൻ്റെ ദിവ്യ ദൗത്യം പാറി നീകുവാൻ യേശുവിൻ്റെ ധീരസേനയായി വളർന്നിടാൻ യേശുവിൻ്റെ പാത തേടി മുന്നേറിടാൻ വരുന്നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുതർ വരുന്നിതാ വിദ്യ നേടിടാൻ കൊതിച്ചു നിൻ സുതർ പ്രതിജ്ഞ ദൈവം എന്റെ പിതാവാണ് എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ് ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ് സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത് സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെയും ജീവിത നിയമം ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടെ പെരുമാറുകയും ചെയ്യും
പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായം 30 വാക്യം. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനുമുപരിയാണ്. സർവശക്തിയോടുകൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആമീൻ. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സൈമോൻ ആൻസ്ലിഹയെ കുറിച്ചാണ്. ഈശോയെ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നറിയപ്പെടുന്ന സൈമോൻ ആൻസ്ലിഹ സബേദിയുടെയും ശ്ലോമയുടെയും പുത്രനായി ലീന അനുസരിച്ചു. അപ്പസ്തോലനായ യാക്കോബിന്റെ സഹോദരനാണ് സൈമോൻ. ഇരുവരും ആദ്യം സ്നാപയോന ശിഷ്യന്മാരായിരുന്നു. ഇടിമുഴുകുന്ന പുത്രന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പസ്തോല സമൂഹത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൈമോനായിരുന്നു. ആ ജീവനന്ത ഒരു ബ്രഹ്മചാരിയായി ജീവിച്ചിരുന്ന സൈമോൻ ആൻസ്ലിഹ ക്രിസ്തുവിന്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായി തന്നു. ഗച്ഛമലീശ്വര രക്തം ഉയർത്തിയപ്പോഴും ജെറൂസലം മകളെ ഉയർപ്പിച്ചപ്പോഴും ഈശോയെ ഉപാന്തരപ്പെട്ടപ്പോഴും ഈശോടൊത്തായിരിക്കും ഈ ശിഷ്യന് ഭാഗ്യം ലഭിച്ചു. പീഡാനുഭവ സമയത്ത് എല്ലാ ശിഷ്യന്മാരും ഭയന്ന് ഉയർച്ചോട് രക്ഷപ്പെട്ടപ്പോഴും ഈശോ അനുഗമിച്ച ഒരേ ശിഷ്യന്റെ സയോഹനൻ മാത്രമായിരുന്നു. ഈശോയുടെ ശരീരം കുറിച്ച് നിറക്കിയതും ദൈവജനയുടെ മടിയിൽ കിടത്തിയതും പിന്നീട് സംസ്കരിച്ചതുമെല്ലാം ഈ ശിഷ്യന്റെ സാന്നിധ്യത്തിലായിരുന്നു. വിശ്വഗ്രന്ഥത്തിലെ 4 സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടും ഈ പ്രിയ ശിഷ്യന്റേതാണ്. സ്നേഹത്തിനെപ്പറ്റി പ്രസ്താവിക്കുന്ന അവസരങ്ങളിൽ ഈശോയെ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. യേശുവിനൊത്താൻ ശേഷം മിസ്സ പത്രോസ് ദേവാലയത്തിൽ വെച്ച് മുടനെ സുഖപ്പെടുത്തിയപ്പോൾ മിസ് യോഹന്നാനും കൂടി ഉണ്ടായിരുന്നു. ഇവരെ ഒരുമിച്ചാണ് യഹൂദരന്മാർ കാലാഗ്രഹത്തിൽ അടച്ചത്. ക്രിസ്തു വർഷം 95 ഡൊമീഷ്യൻ നടത്തിയ മതപീഡനത്തിൽ സ്ലീഹ ബന്ധിക്കപ്പെടുകയും ക്രൂരമായ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട ശിഷ്യം തിളച്ചെണ്ണയിൽ കടത്തി വധിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന് യാതൊരുവിധ ഉപദ്രവം ഏറ്റെന്ന് കണ്ട ഡൊമീഷ്യൻ അദ്ദേഹത്തെ വീണ്ടും പീഡിപ്പിക്കാൻ തയ്യാറാവാതെ ഫാത്തിമാസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചാണ് സ്ലീഹ വെളിപാട് എന്ന ഗ്രന്ഥം എഴുതിയത്. ക്രിസ്തു വർഷം 100, അതായത് ക്രിസ്തുവിനെ മരണം ദേശം 66 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യോഹന്നാൻ സ്ലീഹ അന്തരിച്ചതെന്ന് മിസ്റ്റർ എവോസേബിയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധനെ നമുക്ക് മാതൃകയാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. വത്തിക്കാൻ. 84 പിറന്നാൾ ദിനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചത് 10,000 ജന്മദിനാശംസകൾ. ജനതകളുടെ സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘത്തിലെ അംഗമായ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. 5 നിയമനം. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ഈ വർഷം മാത്രം 2,200 ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടതായി സൂചന. ഭാരത കത്തോലിക്ക സഭ നടപ്പാക്കി വരുന്ന ദളിത് പോളിസിയിലൂടെ ദളിത് ക്രൈസ്തവരുടെ ഉന്നമനത്തിൽ മികച്ച ചുവടുവെപ്പ് നടത്താൻ KCBC കഴിഞ്ഞതായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസിലിയോസ് ക്ലിമിസ് പാവ അറിയിച്ചു. ലോഗോസ് പരീക്ഷ തീയതിയിൽ മാറ്റം. കൊറോണ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 2020 ഡിസംബറിൽ നിശ്ചയിച്ചിരുന്ന ലോഗോസ് പരീക്ഷ 2021 മാർച്ച് 21 തീയതി ഞായറാഴ്ചയായിരിക്കും. രജിസ്ട്രേഷൻ 2021 ജനുവരി 31 വരെ നീട്ടിയിരിക്കുന്നു. സഭാ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്താൻ ആരാധന മത്സരത്തിലെ ഒരു ഞായർ 2020 ഡിസംബർ 20 വചനം ഞായർ ആയി ആചരിച്ചു.